കയ്യിലുണ്ടാറ കാശ് കൊണ്ട് ഒന്ന് നല്ല തട്ടിക്കൂട്ടിയ സംഭവം. എന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് നീ അങ്ങനെ തട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാ പോരടാ. അയ്യോ, മനോഹരമായ ഒരു കഥകളിയുടെ ഫോട്ടോ. രണ്ടു ദിവസം അയാൾ ചേട്ടൻ കൊണ്ടുവന്നിട്ട്. രണ്ടു ദിവസം ഞാൻ ഓഫീസിൽ മേടിച്ചു വെച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് എടുത്തിട്ട് പോന്നല്ലേ. വീട്ടിലെ രസമുണ്ടല്ലോ. ആ നിന്റെ വിത്തിലാകുമ്പോ ഇവിടെ ഇരുന്ന് കഥകളി അങ്ങോട്ട് കിടന്ന് ആടുമല്ല. അയ്യോ ക്ലോക്ക്, അത് ഓഫീസിലെ സമയത്തിന് വരാൻ വേണ്ടിട്ട് മേടിച്ചാണ്. എടാ ഓഫീസിൽ നീ സമയത്ത് വരാനിട്ടാ ഞാൻ ആ ക്ലോക്ക് വെച്ചിരിക്കുന്നത്, അല്ലാതെ നിന്റെ വീട്ടിൽ കൊണ്ടൊന്ന് ക്ലോക്ക് വെക്കാനായിട്ടല്ല. അമ്മേ കണ്ടോ കണ്ടോ, കാര്യം പറയാതെ തന്നെ സാറിന് മനസ്സിലായി. നല്ലോണം പ്രാർത്ഥിച്ചു, ഈ അമ്മയുടെ മുമ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച എന്തോ സാധിക്കും. ഇന്നലെ കൊണ്ടുവന്ന അതിന് എന്റെ അമ്മയുടെ ഫോട്ടോ എന്തിനാടാ ഇവിടെ? നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുടെ ഫോട്ടോ അല്ലടാ. സാറിന്റെ അമ്മയുടെ ഫോട്ടോ ആണോ? പിന്നെ ഏതോ ദൈവത്തിന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞതോ? ഓഫീസിൽ എല്ലാവരും സാറിന്റെ അമ്മയുടെ ദൈവത്തെ പോലെ കാണാ അല്ലേ. അമ്മേ, മിക്കവാറും ഇവൻ 4 ബീലിട്ട് നമ്മുടെ ഓഫീസ് തള്ളിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അപ്പൊ കാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതുകൊണ്ടാണല്ലോ ഞാൻ തിരക്കിട്ട് ഇവിടെ വന്നത്. അതെ, പിന്നെ ആശംസ ഞാൻ പറയും. അത് സാറ് തന്നെ പറയണം, അതിനാണ് ഞാൻ സാറ്. ഞാൻ ശരിക്കും പറഞ്ഞ കുത്തിരുന്ന് പഠിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കാണാതെ സ്കീച്ചാം. അടുത്തത് മലയാളമായിരിക്കും. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ചേട്ടാ, അച്ഛനോടും അമ്മയോടും പറഞ്ഞ മോശമായി പോയില്ലേ? എന്ത് കാര്യം, നമ്മളൊന്ന് ഫോൺ വിളിച്ച പറഞ്ഞാൽ തീരെ പ്രശ്നമുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മയല്ലേ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാർ സംസാരിക്കും. ഇന്ന് വിവാഹ വാർഷികം ചേട്ടാ, എന്നാലും എനിക്ക് എന്തോ ഒരു വിഷമം. ഫംഗ്ഷൻ കഴിഞ്ഞ് ഇവരങ്ങ് പോലും, എന്നാലും നമ്മൾ ഫേസ് ചെയ്യണ്ടേ അവരെ? ഒരു ഇറ്റി വറ്റിന്റെ കാര്യമല്ലേ, അത് ഞാൻ പറഞ്ഞോളൂ. ആദ്യം സാറൊന്ന് സംസാരിക്കട്ടെ. സാധാരണ ഫംഗ്ഷൻ കണ്ടല്ലേ ഫുഡ് കഴിക്കാറുള്ള. തിരക്കുള്ളവർ ആദ്യം വേണേ കഴിച്ചിട്ട് പോയിക്കോട്ടല്ലേ. ഈ തിന്നാൻ തിരക്കുള്ള ആൾക്കാർ നമ്മുടെ കുടുംബക്കാരായിരുന്നു, അവര് വരൂല്ലോ. സാറ് സംസാരിക്കും, സാറ് സംസാരിക്കും. ഞാൻ നിന്ന് പുഴിയാണ്. സാർ പറ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു പോയി, 10 മണി വരെ ഉള്ളു മൈക്ക് കേട്ടോ. സാറേ, 10 മണി വരെ മൈക്ക് സാൻസ് ഉള്ളു കേട്ടോ. ഒരു മിനിറ്റ്, പ്രൊമോഷൻ ഓക്കെ. ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു. സാറേ, നിനക്ക് വേറെ കല്യാണം കഴിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഞാൻ നടത്തി തരാം. എന്തിനാണ് ഉണ്ടേ കളയട ഈ സാധനം? ഒരു കാര്യം പറയുന്നുണ്ട്, ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ചിക്കൻ അടിപൊളി. ചിക്കൻ ആണല്ലോ, ചിക്കൻ മാത്രമേ ഉള്ളൂ. ചിപ്സ്, ചിക്കൻ, ചീച്ചി ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചീ ചീ. സാർ കഴിച്ചാട്ടെ, നക്കി തിന്നണം. കഴിക്കത്, എന്ത് കാണിക്കാൻ വേണ്ടി പോണ? എന്താണ്, ചിപ്സ് കഴിച്ചിട്ടാണ്? ചിപ്സ് കഴിച്ചാ നല്ലത്. കൊത്തി തിന്നാൻ കോഴിയാണോ? കഴിക്ക് സാറ്. അല്ല, എന്താ കഴിക്കേ? വേണ്ട. അല്ല, അങ്ങനെയല്ല. കുഴപ്പമില്ല സാറെ, നമുക്ക് പിന്നെ തിന്നാലോ. കൊല്ലം കഴിച്ചോ നിങ്ങൾ? അവര് 3 പന്തി ഇരുന്നിട്ടായിരിക്കുന്നത് ആണല്ലേ. എന്റെ കൈ കിട്ടുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. എല്ലാം നിറച്ചു കൊണ്ടുവന്ന് തന്നിട്ട് നമുക്ക് കേക്ക് മുറിച്ചാലാ. കേക്ക് കൂട്ടി മാത്രമേ എന്റെ ഓഫീസിന്റെ ബ്രില്ല മുറിക്കാനുള്ളൂ. കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കാന്ന് കേക്ക് മുറിക്കും മുമ്പേ ഒരു ചെറിയ ചടങ്ങുണ്ട്. എന്താ? ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊന്ന് തന്നില്ലെങ്കിൽ വളരെ മോശമല്ലടാ. ഞാനത് ആലോചിക്കാൻ, സാറ് വന്നപ്പോ കൈ വീശി വന്നേക്കാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് കാറി ഇരിപ്പിണ്ടതാണ്? കാറ് കുടിഞ്ഞ് നോട്ടം വെച്ച് വെച്ചിരിക്കണം അങ്ങോട്ട്. അല്ല, അതല്ല, നിങ്ങൾ രണ്ടുപേരും കണ്ണടക്കുക. റിംഗ് ആണ്ട്രി. അപ്പുറം ഇപ്പുറം നിക്കടാ, അപ്പുറം ഇപ്പുറം നിക്ക്. റിംഗ് ആണ്. കണ്ണു തുറക്കാൻ പറയണേ. കണ്ണു തുറന്നേ. എന്താണ് റിബൺ? 9 വർഷം കൈകൊട്ടി കളിയുടെ ആശാനം. ഞാൻ മറ്റേ വീട്ടിൽ ഒരു പെരുക്ക് പെരുക്കിട്ട് ഞാൻ പോകും. പിന്നല്ലാണ്ട് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും പണ്ടെന്നുള്ള ടീം എന്ന് പറഞ്ഞാൽ വളരെ സെറ്റപ്പ് ടീമായിരുന്നില്ലടാ. സാറേ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്, നമ്മുടെ രണ്ട് വീടിനപ്പുറം ഒരു അമ്മാവും വയ്യാതെ കിടക്കും. അപ്പൊ നമ്മൾ ആഘോഷമൊക്കെ മിതമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിയ പാട്ടും ഡാൻസും ഒന്നും പറ്റൂല. സ്റ്റാഫിന്റെ മുന്നേ ഒന്ന് കീച്ചാന്ന് വെച്ചിരുന്നത്. വേണ്ട വേണ്ട വേണ്ട. മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്ന പോലെ ഇരിക്കുന്നു. പ്ലിങ്ങ പ്ലിങ്ങ പ്ലിച്ചോ.